നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലും കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്പിലെ ഫുട്ബോൾ സീസൺ ഒഫീഷ്യലായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ആവേശം അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് മാറുന്നു. യൂറോപ്പിലെ യൂറോ ക്വാളിഫയർ മത്സരങ്ങളുണ്ട്, ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ മത്സരങ്ങൾ ആഫ്രിക്കയിൽ നടക്കുന്നു, അതേസമയം സൗത്ത് അമേരിക്കൻ ടീമുകൾ ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തെ സുപ്രധാന ടീമുകളുടെ ഷെഡ്യൂളുകളൊന്ന് പരിശോധിക്കാം. ബ്രസീലിന് രണ്ട് കളികളാണ് ജൂൺ മാസത്തിലുള്ളത്. ജൂൺ 17 അവർ ഗ്വിനിയയ്ക്കെതിരെ കളിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 18 പുലർച്ചെ 1 മണിക്കാണ് ആ മത്സരം. അതിനുശേഷം ജൂൺ 21 പുലർച്ചെ 12:30, അതായത് ജൂൺ 20 രാത്രിയാണ് ആ കളി. എതിരാളികൾ സെനഗലാണ്. ബ്രസീലിൻ്റെ രണ്ട് മത്സരങ്ങളിലെയും എതിരാളികൾ ആഫ്രിക്കൻ ടീമുകളാണ് എന്ന കാര്യം ഓർക്കുക. വിനീഷ്യസ് ജൂനിയർക്കെതിരെ ഉണ്ടായ വംശീയാധിക്ഷേപം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിൽ വിനിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഫ്രിക്കൻ ടീമുകൾക്കെതിരെ കളിക്കാൻ എന്തായാലും ബ്രസീൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന ഏഷ്യൻ ടൂറിലാണ്. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് അവർ രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഏഷ്യയിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. ആദ്യ മത്സരം ജൂൺ 15 വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 ചൈനയിൽ വെച്ചിട്ടാണ്. എതിരാളികൾ ഓസ്ട്രേലിയയാണ്. ഓൾറെഡി അർജൻറ്റീൻ ടീം ഇപ്പോൾ ചൈനയിൽ എത്തിക്കഴിഞ്ഞു, അവരുടെ പരിശീലനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കളി ജൂൺ 19 വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഇന്തോനേഷ്യയിൽ വെച്ചിട്ട്. ഇന്തോനേഷ്യക്കെതിരെയാണ് ആ കളി നടക്കുന്നത്. എന്തായാലും ലോക ചാമ്പ്യന്മാരുടെ ഏഷ്യൻ ടൂറാണ് ഈ മാസം നടക്കുന്നത് എന്നർത്ഥം. ഇനി ഫ്രാൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോ ക്വാളിഫയറിൽ മത്സരമുണ്ട്. ജൂൺ 16 രാത്രി ജിബ്രാൾട്ടറുമായിട്ട് കളിക്കുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 17 പുലർച്ചെ 12:15 അക്കളിയുള്ളത്. അതിനുശേഷം അവർ ജൂൺ 20 പുലർച്ചെ 12:15 ഗ്രീസുമായിട്ട് യൂറോ ക്വാളിഫയറിലെ മത്സരം കളിക്കും. ഈ രണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ എന്തായാലും അവർക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നിലവിലെ വേൾഡ് കപ്പിലെ റണ്ണറപ്പുകളാണ്. എന്തായാലും അവരുടെ മത്സരം ആകാംക്ഷയോടുകൂടി ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിൻ്റെ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്കും യൂറോ ക്വാളിഫയറിലെ മത്സരങ്ങളാണുള്ളത്. രണ്ട് മത്സരങ്ങൾ ജൂൺ മാസത്തിൽ കളിക്കുന്നു. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനക്കെതിരെ ജൂൺ 18 പുലർച്ചെ 12:15 സ്വന്തം നാട്ടിൽ കളിക്കുന്ന പോർച്ചുഗൽ, പിന്നീട് ജൂൺ 21 പുലർച്ചെ 12:15 ഐസ്ലൻഡുമായിട്ട് എവേ മത്സരവും കളിക്കുന്നുണ്ട്. ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് നേരത്തെ അവരുടെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചതാണ്. ആ സ്കോഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത യൂറോയുടെ ആതിഥേയരാണ് ജർമ്മനി. അതുകൊണ്ട് അവർക്ക് ക്വാളിഫയർ മത്സരങ്ങളില്ല, പകരം അവർക്ക് ഇപ്പോൾ സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുണ്ട്. ജൂൺ 12 രാത്രി ഇന്ത്യൻ സമയം 9:30 അവർ യുക്രൈനുമായിട്ടൊരു സൗഹൃദ മത്സരം കളിക്കുന്നു. പിന്നീട് ജൂൺ 17 പുലർച്ചെ 12:15 പോളണ്ടുമായിട്ടും, അതിനുശേഷം കൊളംബിയക്കെതിരെ ജൂൺ 21 എന്തായാലും ജർമ്മനി കളിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജർമ്മനി 3 മത്സരങ്ങൾ കളിക്കാൻ പോകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ടീമായി എല്ലാവരും പരിഗണിക്കുന്നതാണ് സ്പെയിൻ. സ്പെയിനിൻ്റെ ഈ ജൂൺ മാസത്തിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് നമുക്കൊന്ന് പോകാം. അവർക്ക് ജൂൺ 16 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 ഇറ്റലിയുമായിട്ട് യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരം കളിക്കാനുണ്ട്. അതാണ് സ്പെയിനിൻ്റെ മത്സരം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കളിയാണ് വരാൻ പോകുന്നത് എന്നർത്ഥം. സെമി ഫൈനൽ കഴിയുകയാണെങ്കിൽ അവർക്ക് ഫൈനൽ മത്സരവും കളിക്കാം. എന്തായാലും ആരാധകർ ആകാംക്ഷയോടുകൂടി സ്പെയിനിൻ്റെ മത്സരം ഉറ്റുനോക്കുന്നു. ഇനി ഇംഗ്ലണ്ടിൻ്റെ മത്സരങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. അവർക്കും യൂറോ ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. ജൂൺ 16 രാത്രി, അതായത് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 17 പുലർച്ചെ 12:15 അവർ മാൾട്ടയ്ക്കെതിരെ കളിക്കുന്നു. അതിനുശേഷം ജൂൺ 20 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 അവർ നോർത്ത് മാസിഡോണിയക്കെതിരെയും കളിക്കുന്നു. ഏതായാലും തീ വാറുന്ന പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ മത്സരങ്ങളുണ്ട്, ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ കളിക്കുന്നു, യൂറോപ്പിൽ യൂറോ ക്വാളിഫയർ മത്സരങ്ങളുണ്ട്, യുവേഫ നേഷൻസ് ലീഗിലെ മത്സരങ്ങളുണ്ട്. കാത്തിരിക്കാം. ഏതായാലും അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് കൊണ്ടുവരാം.